നമസ്കാരം. തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. പല പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിയും കഴിഞ്ഞു. അതേസമയം എതിർകക്ഷിയായ എ ഡി എം കെയിൽ വൻ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എ ഡി എം കെയുടെ പഴയ നേതാവും മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ഉറ്റ തോഴിയുമായിരുന്ന ശശികല, വി കെ ശശികല താൻ വീണ്ടും എ ഡി എം കെയിലേക്ക് വരും എന്ന സൂചന നൽകിയതാണ്. പരസ്യപ്രഖ്യാപനമല്ല, അല്ലെങ്കിൽ വാർത്താ സമ്മേളനമല്ല നടത്തിയത്. അവരുടെ ഒരു അടുത്ത അനുയായിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഉടനെ എ ഡി എം കെയിലേക്ക് തിരിച്ചു വരും എന്നാണ് ശശികല പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്താണെങ്കിലും എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. നമുക്കറിയാം, വി കെ ശശികല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജയിലിലായിരുന്നു. ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലാണ് അവർ കഴിഞ്ഞിരുന്നത്. വരയിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനാണ് കോടതി അവരെ ശിക്ഷിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 1600 കോടി രൂപ വില വരുന്ന അവരുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു. പൊതുവെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മനംമടുത്താണെന്ന് പറയുന്നു. താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് മാർച്ച് മാസത്തിൽ ശശികല പ്രഖ്യാപിച്ചിരുന്നു. ശശികലയെ നന്നായി അറിയാവുന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരുമെല്ലാം തന്നെ ഇത് വെറുതെ പറയുന്നതാണെന്നും വലിയ താമസിയാതെ പൂർവാധികം ശക്തിയായി ശശികല തിരിച്ചു വരാനുള്ള ഒരടവാണെന്നും അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഏടെങ്കിലാണെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ ആകെ കൂട്ടയാടി തുടരുകയാണ്. ആദ്യമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന പളനിസ്വാമി വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം മുൻ മുഖ്യമന്ത്രിയായ പനീർശെൽവവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പിലാണ്. പനീർശെൽവമാകട്ടെ ശശികലയുടെ വിശ്വസ്തനായ ഒരു അനുയായി കൂടിയാണ്. പളനിസ്വാമിയും വിശ്വസ്തനായിരുന്നു. പളനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതും ശശികലയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ പളനിസ്വാമി പെട്ടെന്ന് ശശികലയെ പിന്നെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതിൻ്റെ അലകൾ എ ഡി എം കെയിൽ ഇനിയും ഒതുങ്ങിയിട്ടില്ല. പക്ഷേ ജയലളിത ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളതാണ് എ ഡി എം കെ നേതാക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന എല്ലാ ഘട്ടങ്ങളിലും ജയലളിതയുടെ ശക്തമായ ഇടപെടൽ കാരണമാണ് പ്രശ്നങ്ങൾ വലിയ തോതിലില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ജയലളിതയോ കരുണാനിധിയോ എം ജി രാമചന്ദ്രനോ ആരും തന്നെ ഇല്ല. രണ്ടാം നിരയിൽ പുതുതലമുറക്കാരാണ് ഇന്ന് അവിടെ ഭരണം നടത്തുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും. മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ കരുണാനിധിയുടെ പിന്മുറക്കാരനാണെങ്കിൽ ഇപ്പുറത്ത് പളനിസ്വാമിയും പനീർശെൽവവുമെല്ലാം ജയലളിതയുടെ ഉറ്റ അനുയായികളായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ശശികലയുടെ ഈ പ്രഖ്യാപനം തമിഴ്നാട്ടിൽ ഏറെ രാഷ്ട്രീയ കോളക്കം സൃഷ്ടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം താൻ ജയിലിൽ കഴിയുന്ന സമയത്ത് തീർത്തും ഒതുക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ശശികല ഈ പ്രസ്ഥാനത്തുള്ളിൽ. അവരുടെ വളർത്തുപുത്രൻ ടി ടി വി ദിനകരൻ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചെങ്കിലും ദയനീയ പരാജയമായിരുന്നു ഫലം. ശശികല പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശശികല താൻ വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് എ ഡി എം കെയിലേക്ക് തിരിച്ചു വരുമെന്ന സൂചന നൽകി ഇത്തരം ഒരു ഫോൺ സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ ടെലിഫോൺ സന്ദേശം തമിഴ്നാട്ടിലെങ്ങും വൈറലാക്കാനാണ് ഇവരുടെ അനുയായികളുടെയും നീക്കം. നമുക്ക് കാത്തിരുന്ന് കാണാം ദ്രാവിഡ രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.